ഇന്ന് വായിച്ച ഒരു കഥയാണ്, അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു കുറിക്കമ്പനിയാണ് ആദ്യ സീൻ. ഇതെന്തിനാണ് രമേശ നീ ഇത്ര നഷ്ടത്തിന് കുറി വിളിച്ചത്? പകുതി കാശല്ലേ കിട്ടിയുള്ളൂ, എന്താ നിനക്കിപ്പോൾ ഇത്ര വലിയ അത്യാവശ്യം? കുറി വിളിച്ച് റോഡിലേക്ക് ഇറങ്ങിയ രമേശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും അത്യാവശ്യം ഉണ്ടെന്നേ, ഒരു എ സി വാങ്ങണം, സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ. കുറിമേശയ്ക്ക് ചുറ്റും ഇരുന്ന് അവർ രമേശിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു. ഇവനൊന്നും നാല് കാശിൻ്റെ ബുദ്ധിയില്ല എന്ന് പറയുന്ന ഇതാണ്. ഹോ, എ സി കിടന്നാലല്ലേ ഉറക്കം വരും. ആ തുക്കട സൈക്കിള് മാറ്റി ഒരു നല്ല വണ്ടി എടുത്തിരുന്നെങ്കിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവൻ്റെ കെട്ടിയവളുടെ ഓതിക്കൊടുക്കലായിരിക്കും, അല്ലാണ്ട് എന്താ. ചർച്ച അങ്ങനെ നീണ്ടു. ഇവിടെ ആരുമില്ലേ? രമേശ എടാ, വാതിൽ തുറന്ന് രമേശൻ നിറഞ്ഞ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. അല്ല, ഇത് ആരിത്? വാടാ കയറിയിരിക്കുക. നീ വാതിലടച്ച് കുട്ടിയുടെ അകത്ത് എന്തെടുക്കടാ? എ സി ഒക്കെ വാങ്ങിയെന്ന് കവലയിൽ പറയണ കേട്ടല്ലോ. എ സി ഒക്കെ ഇട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ സുഖിച്ച് കിടക്കണോ? വിജയൻ ഷൂസ് അഴിച്ചു വെച്ച് അകത്തേക്ക് കയറി. ഹേ, നീ എന്താ പറയണേ? ഞാനും അവളും കൂടെ ഒരു കപ്പയുടെ കടയുണ്ടായിരുന്നു, അത് പറിച്ച് പുഴുങ്ങാൻ നോക്കുകയായിരുന്നു. പൂച്ച കയറണ്ടെന്ന് കരുതി വാതിലടച്ചതാ എൻ്റെ ചങ്ങാതി. നീ കയറി ഇരിക്കടാ. ഇരിക്കാനൊന്നും സമയമില്ലെന്നേ, ഇന്ന് രാത്രി തിരിച്ചു പോകണം. അതിനു മുമ്പ് ശാരദാമ്മ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാ. വാസന്തി, ഇത് ആരാ നോക്കിയേ? വാസന്തി കൈ തുടച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അല്ല, ആരുത്, പട്ടാളക്കാരനാ. ഇരിക്ക്, ഞാനിപ്പോൾ ചായ എടുക്കാം. ഹേയ്, വേണ്ട, അതൊന്നും വേണ്ട, പോയിട്ട് തിരക്കുണ്ട്. അല്ല, എവിടെ നിൻ്റെ എ സി? അതൊന്ന് കാണട്ടെ. വിജയൻ അവരുടെ ബെഡ്റൂമിൻ്റെ അടുത്തേക്ക് ചിരിയോടെ നടക്കുമ്പം രമേശൻ പറഞ്ഞു, ആ റൂമിൽ എ സി ഒന്നും ഇല്ലടാ, നമുക്കെന്തിനാ എ സി? അമ്മ കിടക്കുന്ന റൂമിലാണ് എ സി ഫിറ്റ് ചെയ്തത്. വിജയൻ അവൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം ഒന്ന് നോക്കി നിന്നു. എന്നിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ്. കട്ടിലിൽ കിടക്കുന്ന ശാരദാമ്മ തല ചരിച്ച് പ്രയാസപ്പെട്ട് വിജയനെ ഒന്നെത്തി നോക്കി. കൈകാലുകൾ തളർന്നുള്ള ആ കിടപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായി. ആ, നീയാ, നീ എപ്പോൾ വന്നു? ദുർബലമായ ശബ്ദത്തിൽ ശാരദാമ്മ ചോദിച്ചു. ഞാൻ കളിയാട്ടത്തിന് വന്നതാണ് അമ്മായി, ലീവ് തീർന്നു, ഇന്ന് രാത്രി പോണം. ആ, ദേ അവൻ ഒപ്പിച്ച പണി കണ്ട വിജയ, ഇതിൻ്റെ ഉള്ളിൽ എ സി പിടിപ്പിച്ചിരിക്കണു. കുറി നറുക്കിട്ട് എടുത്തപ്പോൾ സമ്മാനം കിട്ടിയതാണെന്ന്. അവനും കുട്ടികളും കിടക്കണ മുറിയിൽ ഇത് വെക്കാൻ പറഞ്ഞതാ ഞാൻ. അവിടെ അന്നേരം പടിഞ്ഞാറിൽ നിന്ന് നല്ല കാറ്റ് കിട്ടുന്നുണ്ടെന്ന് ശാരദാമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ചാവുന്നതിന് മുമ്പ് എ സി കിടക്കാനും യോഗം ഉണ്ടായിരിക്കാം. എന്തായാലും കുറേ കാലത്തിന് ശേഷം ഇന്നലെ ഞാനിന്ന് സുഖമായിട്ട് ഉറങ്ങി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വേർത്തൊലിച്ച് ചൊറിഞ്ഞ് മാന്തി ഉറക്കേ കിട്ടാറില്ല. ശാരദാമ്മ ആലോചനയിൽ മുഴുകി. എന്നിട്ടൊരു ദീർഘനിശ്വാസത്തോടെ വിജയൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. നീയൊക്കെ ഉദ്യോഗസ്ഥനായി പണിയെടുത്ത് കൊണ്ടുവരുന്നത് അനുഭവിക്കാനുള്ള യോഗം നിൻ്റെ അമ്മയ്ക്കില്ലാതെ പോയല്ലോ മോനെ. നിങ്ങൾക്കൊക്കെ പറ്റും വെള്ളവും തരാൻ ഞാനും അവളുമൊക്കെ മുണ്ട് മുറുക്കി ഉടുത്ത് പകലന്തിയോളം കണ്ടെത്തിലെ ചേറ്റിൽ എന്തോരം പണിതേക്കണം. എന്തൊക്കെയോ ഓർമ്മകളിൽ വിജയൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു. എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ ശാരദാമേ, അയാളുടെ ശബ്ദം വിറച്ചു. ഞാൻ പോട്ടടാ. രമേശിൻ്റെയും വാസന്തിയുടെയും മുഖത്ത് നോക്കാൻ വിജയന് കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കിയിട്ടെന്നോണം രമേശൻ അവൻ്റെ തോളിൽ കയ്യമർത്തി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, കുറി പാതി നഷ്ടത്തിന് വിളിച്ച് എ സി വാങ്ങിയത് എനിക്കും അവൾക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊന്നും അല്ലടാ. നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കാൻ പുരി വെയിലത്ത് ജീവിതം തീർത്തവരവർ. തിരിയാനും അറിയാനും പറ്റാതെ കിടക്കുമ്പം വിയർത്ത് പുഴുകാതെ കിടത്താനുള്ള വഴിയെങ്കിലും ഞാൻ ചെയ്യണ്ടടാ. രമേശൻ ഭാര്യയെ ചേർത്ത് പിടിച്ചു. ദേ ഇവളാ പറഞ്ഞത്, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ മക്കളും നമുക്ക് ഇതേപോലെ ചെയ്തു തരാൻ പോണേന്ന്. അനങ്ങാൻ കഴിയില്ലെങ്കിലും അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ കാണുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, അതേത് എ സി കിടന്നാലും കിട്ടൂലടാ. കുറച്ചു നേരം അവരുടെ മുഖത്തേക്ക് നോക്കി നിന്ന വിജയൻ ഒരു പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി. അല്പം നടന്ന അയാൾ പതുക്കെ ഒന്ന് തിരിഞ്ഞു, അവരുടെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. ത്രിവർണ പതാകയ്ക്ക് താഴെ നിൽക്കുന്ന ജവാൻ്റെ ആത്മഹർഷത്തോടെ വിജയൻ വലത് കൈ മെല്ലെ ഉയർത്തി സല്യൂട്ട്. എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു.